ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സ്വീറ്റ് ഐറ്റമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്, സ്വീറ്റ് ഉപ്മാ. ഉപ്മാ എന്ന് പറയുന്നത് നമുക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ. പക്ഷേ ഇത് കുറച്ച് ഷുഗർ, ഫ്രൈ ചെയ്ത നട്ട്സ്, റേസിൻസ് ഒക്കെ ആഡ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. പല രീതിയിൽ സ്വീറ്റ് ഉപ്മാ ചെയ്തെടുക്കാം. ഞാൻ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഘീ ഞാൻ ചൂടാക്കുന്നുണ്ട്. ചൂട് ഘീയിലേക്ക് 10 കാഷ്യു സ്പ്ലിറ്റ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് റൈസീനും കൂടി ഇട്ട് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, അതിന് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നുമില്ല. റോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഈ സെയിം പാനിലേക്ക് ഞാൻ 1 നുള്ള് ഇഞ്ചി വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ക്യാരറ്റ് ഇതേപോലെ ചോപ്പ് ചെയ്തത്, പിന്നെ 4 കുഞ്ഞുള്ളി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. ഇത്രയും ആഡ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. സാധാരണ ഉപ്മാവിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ ഗ്രീൻ ചില്ലി, കറി ലീവ്സ് അതേപോലെ മറ്റ് വെജിറ്റബിൾസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു സ്വീറ്റ് ഉപ്മാവ് അല്ലേ. പിന്നെ ജിഞ്ചർ ഞാൻ ആഡ് ചെയ്തത് അത് ഈ ഉപ്മാവിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും കേട്ടോ. ക്യാരറ്റ് ഒരുമാതിരി കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം ഇനി നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യണം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഷുഗർ, 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത്, 2 ഏലക്ക ചതച്ചത്, 1 നുള്ള് സാഫ്രൺ, പിന്നെ 1 തരി ഉപ്പ്. 1 നുള്ളില്ല, വളരെ കുറച്ചേ ഉള്ളൂ. സാധാരണ ഉപ്മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ അധികം ഉപ്പ് ആഡ് ചെയ്യരുത്. ഈ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വെള്ളം ബോയിലാവട്ടെ. ഞാനിതിലേക്ക് സാഫ്രൺ ആഡ് ചെയ്ത് കൊടുത്തത് നേരിയ ഒരു കളറിനും ഫ്ലേവറിനും വേണ്ടിയിട്ടാണ്. സാഫ്രണ് പകരം 1 നുള്ള് മഞ്ഞളാണെങ്കിലും കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളം നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റോസ്റ്റഡ് റവ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് വെള്ളം, ആ റേഷ്യോയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഉപ്മാവ് നല്ല പൊടിപൊടിയായിട്ട് കിട്ടും, ഇല്ലെങ്കിൽ ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയിപ്പോവും. അപ്പം നിങ്ങൾ ഏത് കപ്പിനാണോ റവ മെഷർ ചെയ്തെടുക്കുന്നത് സെയിം കപ്പിന് വേണം വെള്ളവും മെഷർ ചെയ്തെടുക്കാനായിട്ട്. ഇനി പാൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 4 to 5 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇനി നമുക്ക് പാൻ ഒന്ന് തുറന്നു നോക്കിയാലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ദാ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്, റവ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്, ഒട്ടും സ്റ്റിക്കി ആയിട്ടില്ല. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, വെള്ളത്തിൻ്റെ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിരുന്നു. ഇങ്ങനെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന റൈസിനും കാഷ്യൂവും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാം നന്നായിട്ട് കമ്പൈൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചെറു ചൂടോടുകൂടെ വേണം സ്വീറ്റ് ഉപ്മാ സെർവ് ചെയ്യാനായിട്ട്. നേരിയ ചൂടുള്ള സ്വീറ്റ് ഉപ്മാ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത കുറച്ച് പിസ്തയും കുറച്ച് ബദാമും വെച്ച് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. വേണമെന്നില്ല, നമ്മൾ കുക്ക് ചെയ്ത സമയത്ത് ആവശ്യത്തിന് കാഷ്യവും മുന്തിരിയുമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. സ്വീറ്റ് ഉപ്മാ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തവർ ഡെഫിനറ്റ്ലി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്, പിന്നെ ഒരു വെറൈറ്റി അല്ലേ. സ്വീറ്റ് ആയതുകൊണ്ടും നട്ട്സും ഗീയും ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടും കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഒരു സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ ബൈ.